നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, പീനട്ട് മസാല ചാട്ട്. നമുക്ക് ഒരു കപ്പലണ്ടി സാലഡ് എന്നൊക്കെ പറയാം. പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കപ്പലണ്ടിയൊക്കെ ഇട്ടിട്ട് തയ്യാറാക്കുന്നതാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്. പണ്ടുകാലങ്ങളിൽ ഉത്സവ പറമ്പിൽ നിന്നൊക്കെ നമ്മൾ ഇത് കഴിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ സ്ട്രീറ്റ്സിലും ചില സ്ഥലങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കപ്പലണ്ടി ഇതുപോലെ തയ്യാറാക്കി കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലും അല്ലെങ്കിൽ ടി വി ഒക്കെ കണ്ടിരിക്കുമ്പോഴും കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു കപ്പോളം കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കുതിർത്തെടുത്താണ്, 2 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തെടുത്താണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്താൽ നമുക്കിതിൻ്റെ കുറച്ച് ഗ്യാസി ആയിട്ടുള്ളൊരു എഫക്റ്റ് കുറയും. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അടുപ്പിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ചിലർക്ക് വയറുവേദനയൊക്കെ ഉണ്ടാവാറുണ്ട്, ഇത് കഴിക്കുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നും, ഗ്യാസ് ട്രബിളായിട്ട് അങ്ങനെ തോന്നും. അപ്പോൾ അത് ഒന്ന് കുറയ്ക്കാനായിട്ട് ഇങ്ങനെ കുതിർത്തെടുത്താൽ സഹായിക്കും. മാത്രമല്ല പെട്ടെന്ന് നമുക്ക് വേവാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കുക്കറിലിട്ടൊന്നും വേവിക്കണ്ട, ഇതൊന്ന് തിളച്ചൊരു 5 മിനിറ്റോളം ചെറിയ തീയിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചാൽ തന്നെ നന്നായി വെന്ത് കിട്ടും. അപ്പോൾ ഞാനത് തിളപ്പിച്ചിട്ട് ദേ അതിൽ വെള്ളമൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്താണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ക്യാരറ്റും സവാളയും ആഡ് ചെയ്തു. അത് റെക്കോർഡായില്ല, ക്യാരറ്റും സവാളയുമാണ് ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ ഏകദേശം 1/4 കപ്പോളം ക്യാരറ്റും ഒരു 1/2 കപ്പോളം സവാളയും, പിന്നെ ചെറുതായിട്ട് അരച്ച ഒരു കുഞ്ഞ് തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം, കുക്കുംബറൊക്കെ ഇട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ നമ്മുടെ എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ ചേർത്ത് കൊടുത്തു. ഈ പച്ചമുളക്, അത് ഞാൻ പേരിന് മാത്രമേ ചേർക്കുന്നുള്ളൂ, ഇവിടെ കൂടുതലായിട്ടും കുട്ടികളാണ് കഴിക്കാനുള്ളത്, അതുകൊണ്ടാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ മല്ലിയിലയാണ്. ഇത് നിർബന്ധമായിട്ട് ചേർക്കുക, കാരണം ഈ ഒരു സംഭവത്തിന് ഒരു എക്സ്ട്രാ ടേസ്റ്റ് നൽകുന്ന സംഭവം തന്നെയാണ്. ഇതില്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാൻ കഴിയില്ല, അതാണ് സത്യം. ഇനി കുറച്ച് മസാലപ്പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. നമുക്ക് നിങ്ങളുടെ അടുത്ത് ചാട്ട് മസാല ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ ഗരം മസാല ചേർത്താൽ മതി. ഞാൻ ഗരം മസാലയാണ് ചേർത്തത്. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക്. നമ്മൾ കടല വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് ചേർത്താൽ മതി. ഇനി ഒരു ചെറിയ നാരങ്ങയുടെ കഷ്ണം എടുത്തിട്ട് നാരങ്ങയുടെ ജ്യൂസ് അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. കുരുവപ്പെടാതെ ശ്രദ്ധിക്കണേ, കുരുവപ്പെട്ട കഴിക്കും. നമ്മൾ കഴിക്കുന്ന സമയത്ത് കടിച്ചു പോയാൽ മൊത്തം രുചിയും പോകുന്നു അവൻ്റെ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ശരിക്കും ഉപ്പും ചെറിയ എരിവും ചെറിയ പുളിയും ആയിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ദേ നമ്മളിത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞു, നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അത്ര ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളതാണ്, സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.